അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മളിതിനകത്ത് ജൈലാറ്റിനോ ചൈന ഗ്രാസ് അതൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി പുഡിംഗ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പാലാണ്. ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാനിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് റവയാണ്. അപ്പം നിങ്ങൾ റവ എടുക്കുക. ഏത് ടൈപ്പ് റവ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല. നിങ്ങളൊരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് ഫ്ലെയിം ഓൺ ചെയ്യുന്നതിൻ്റെ മുന്നേ, ഫ്ലെയിമിൽ വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ റവ ചേർക്കുന്നതുകൊണ്ട് തന്നെ ശരിക്കും മിക്സ് ചെയ്യണം. അങ്ങനെ ശരിക്കും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ഫ്ലെയിം ഓൺ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഈ കണ്ടിന്യൂസ് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഈ പുഡിംഗ് ചെയ്യുമ്പോൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം കണ്ടിന്യൂസ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു മിക്സ് ശരിക്കും ഇങ്ങനെ കുറുകി വരും. ഇപ്പം നിങ്ങൾക്ക് കാണാം, നമ്മളെ പുഡിങ്ങിൻ്റെ മിക്സ് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മധുരം ചേർക്കുമ്പോൾ പാകത്തിന് മധുരം ചേർക്കുക. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് നല്ല സ്വീറ്റ് ആയതുകൊണ്ടാണ് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്യുന്ന വൈറ്റ് ചോക്ലേറ്റിൻ്റെ മധുരം അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഒരുപാട് കട്ടിയാവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, റവ ചേർക്കുമ്പം തന്നെ നമ്മൾ പാലിലിട്ട് കുറുക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് അത് കുറുകിയിട്ട് വരും. അപ്പോൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റവ ഒരുപാട് അങ്ങ് പെട്ടെന്ന് കുക്കാവാതെ നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഭയങ്കര കട്ടിയായിപ്പോവും. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് കുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി പാകാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിവിടെ 1 teaspoon വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ വൈറ്റ് ചോക്ലേറ്റ് ഏത് വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാട്ടോ. ഇപ്പോൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധവും. സാധാരണ നമ്മൾ കടയിൽ കിട്ടുന്ന മിൽക്കി ബാർ പോലെയുള്ള വൈറ്റ് ചോക്ലേറ്റ് യൂസ് ചെയ്താലും മതി. ഇനി നമുക്ക് ഈ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയൊരു ടിന്നിലേക്ക്, ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റുന്നുണ്ട്. അതിൻ്റെ മുന്നേ അത് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് നെയ്യോ ബട്ടറോ യൂസ് ചെയ്തിട്ട് ആ കേക്ക് ടിന്ന് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. എന്നിട്ടൊന്ന് കൊട്ടിക്കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ജസ്റ്റ് കൊട്ടിക്കൊടുത്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ 5-10 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഇതൊരു 2-3 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ താഴെ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. ഇപ്പം നിങ്ങൾക്ക് കാണാം, നമ്മുടെ പുഡിംഗ് എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് നമ്മൾ വെച്ച ആ ഒരു കൺസിസ്റ്റൻസിയിലല്ല ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ആ ഒരു പാകത്തിന് വേണം നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് കത്തിയോണ്ട് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ പുഡിംഗ് നമുക്കൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ ഈ പുഡിംഗ് ഒരു പ്ലേറ്റിനകത്തേക്ക് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗാണിത്. വളരെ സിമ്പിളല്ലേ തയ്യാറാക്കാൻ, ജസ്റ്റ് 1 10 മിനിറ്റ്സ് മതി. ഇപ്പം ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ട് ചെറി വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് വെച്ചിട്ടോ നട്ട്സ് വെച്ചിട്ടോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ പുഡിംഗ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഈ പുഡിംഗ് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുപാട് നിങ്ങൾ റവ കുറുക്കിക്കഴിഞ്ഞാൽ ഇതൊരു കേക്ക് പോലെ കുറച്ചുകൂടി കട്ടിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ അത്രയും കട്ടിയാക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പുഡിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ക്രീമി ടെക്സ്ചർ അല്ലേ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നിങ്ങൾ എടുക്കുക.
ഇപ്പൊ കണ്ടല്ലോ, ഇതിന്റെ താഴെ ഭാഗവും മോൾ ഭാഗവും കുറച്ച് കട്ടിയായിട്ടിരിക്കും, നടുവിൽ നല്ല ക്രീമി ആയിട്ടിരിക്കും. ഈ വൈറ്റ് ചോക്ലേറ്റും റവയും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ, നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ടേസ്റ്റി ആണ്. അതുപോലെ വളരെ ഈസി അല്ലേ നമുക്ക് കുട്ടികൾക്കും, അതുപോലെ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലൊക്കെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ജെലാറ്റിനും ചൈന ഗ്രാസും ഒന്നും യൂസ് ചെയ്യാത്ത പുഡിങ്ങിൻ്റെ റെസിപ്പി ചെയ്യാനായിട്ട്. അപ്പോൾ അവരുടെ റിക്വസ്റ്റോട് കൂടിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുഡിംഗ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.